നമസ്കാരം, ഞാൻ പോളിവിറക്കൻ. മീഡിയ മലയാളം, മീഡിയ മലയാളം ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഏജൻറ്റുമാരുടെയും ഏജൻസികളുടെയും വാക്കുകൾ വിശ്വസിച്ച് അവരുടെ പിൻബലത്തിൽ വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് വിദേശത്ത് ജോലി സമ്പാദിക്കുകയും സൗദി അറേബ്യയിൽ ഏകദേശം 42 പേർ ഇങ്ങനെ പിടിയിലാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ തുടർന്ന് മീഡിയ മലയാളത്തിന് ലഭിച്ച വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളുടെ ഒരു അന്വേഷണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നിർമ്മിച്ചു നൽകിയവർ, അവർക്ക് പറയാനുള്ളത് കൂടി നമുക്കൊന്ന് കേൾക്കാം. ബാബു സാർ അല്ലേ? ഓക്കെ, ഞാൻ വന്നത് രണ്ടേരം ചോദ്യം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരാളോട് വർക്ക് ചെയ്തിരുന്നു, ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിരുന്നു. അതെ, അല്ല, അവർ ഈ 3 വർഷം വർക്ക് ചെയ്തിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതിൽ ഇതേ പീരീഡിൽ വേറെ സർട്ടിഫിക്കറ്റ് അവർ തന്നിട്ടുണ്ട്. അവരുടെ 15 വർഷത്തെ ടോട്ടൽ എക്സ്പീരിയൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, ഡോക്ടർ പറയുന്നത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഇവിടെ ഇല്ലാന്നാണോ? സർട്ടിഫിക്കറ്റ് ഡോക്ടർ ഇഷ്യൂ ചെയ്താണോ? ഓക്കെ, കാരണം ഇതേ പീരീഡിൽ വേറെ സർട്ടിഫിക്കറ്റ്, ഇതേ പീരീഡിൽ 15 to 18 ലക്ഷ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തായിട്ട് അവരുടെ സർട്ടിഫിക്കറ്റ് ആണല്ലോ. ഈ 15 വർഷത്തെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അവർ നോട്ടറി അറ്റസ്റ്റ് ചെയ്താണത്. ഇതിൽ നിങ്ങളുടെ ഹോസ്പിറ്റലിലെ പേരുണ്ട്. ഈ 15 വർഷത്തിൽ 3 വർഷം നിങ്ങളുടെ തന്നുണ്ട്. ഇതാണ് അവരുടെ നഴ്സിംഗ് സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇതാണ് അവരുടെ ബയോഡാറ്റ. ഇതിൽ സെയിം കാലയളവിൽ ലക്ഷ ഹോസ്പിറ്റലിൽ 4 വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ അവർ തന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വെരിഫൈ ചെയ്യുന്നത്. കാരണം അവർക്ക് ഡെന്റലുമായിട്ട് യാതൊരു വിധ എക്സ്പീരിയൻസും ഇല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കൊടുക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, കാരണം ഇവർക്ക് അതിനെക്കുറിച്ച് യാതൊരു എക്സ്പീരിയൻസ് ഇല്ല. ഇവർ ഡൽഹി ഫോർട്ടീസ് ഹോസ്പിറ്റൽ മുതൽ 15 വർഷത്തെ എക്സ്പീരിയൻസ് ഇവരുണ്ടാക്കിയാൽ നിങ്ങൾ മാത്രം ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഒരു മെയിൽ തന്നിട്ട് ഇവിടെ അങ്ങനെ ഒരാൾ വർക്ക് ചെയ്തിട്ടില്ല, ഇത് ഫോർജറി ചെയ്തിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് വേറെ ഏത് ഫീൽഡും കുഴപ്പമില്ല, ഹോസ്പിറ്റൽ ഡിവിഷൻ മാത്രം. അല്ല, എക്സ്പീരിയൻസ് നിങ്ങൾ കൊടുത്തിട്ട് 3 വർഷത്തെ എക്സ്പീരിയൻസ് കൊടുത്തത് അപ്പൊ ഇതെന്നാ വെച്ചാല് അവരടക്കം തോരും വന്നിട്ട് പോകും അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാല് ഇവരെ എനിക്ക് പഠിക്കില്ലായിരുന്നു. ഓക്കെ, എനിക്ക് അപ്പൊ എന്റെ ഒരു റിലേറ്റീവ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞിട്ടാണ് ഇവരെങ്ങനെ ഞാൻ ഒരു നല്ല എക്സ്പീരിയൻസ് ആണെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇത്ര നാളെ വന്നു വന്നു ഇന്ന സമയം വരുന്ന ഇടയ്ക്കുന്ന വന്നു പോകും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇവർ 3 വർഷം വർക്ക് ചെയ്തിട്ടൊന്നുമില്ല, നമ്മൾ അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ സർട്ടിഫിക്കറ്റ്? പരിചയമുള്ള കക്ഷിയുടെ പേരെന്തെങ്കിലും അറിയോ? അല്ല, നമുക്ക് അങ്ങനെ വേണമെന്നില്ല. നമുക്ക് ഈ സെറ്റ് യെസ് ദീപു തോമസ്, സെയിം കാലയളവിൽ ഫോർട്ടീസ് ഹോസ്പിറ്റൽ. എല്ലാം ഫോർജറിയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇഷ്യൂ ചെയ്തു എന്ന് വരുമ്പോൾ ഈ മനസ്സിലായോ? അപ്പൊ പുള്ളി നമ്മുടെ നാട്ടുകാരനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള്
അല്ല, ഞാൻ ചോദിക്കുന്നത് യാതൊരു വിധത്തിലുള്ള മെഡിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ വേറെ ഏത് ഡിവിഷനും നോ ഇഷ്യൂ. ഹോസ്പിറ്റൽ ഡിവിഷൻ ആയതുകൊണ്ട് മാത്രമാണ്, ഹോസ്പിറ്റലിൽ അറിയാലോ യാതൊരു വിധത്തിലുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടാത്തോടത്താണ് ഇവർ യാതൊരു യോഗ്യത ഇല്ലാതെ ഇവർ വന്നിട്ട് ചെയ്യുന്നത്. ഇവർ വിചാരിച്ച് ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് അവർ 40,000 രൂപ കൊടുത്തു എന്ന് പറഞ്ഞു, ഒരു സ്ഥലത്ത് 70,000 രൂപ കൊടുത്തു എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അവിടെ ചോദിച്ചിപ്പോൾ അതെ, സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമാണ് അവര് വന്നത്. അതെ, മെയിൽ നേഴ്സ് ആണോ? എനിവേ, താങ്ക് യു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്താ വെച്ച് കഴിഞ്ഞാലേ മുളന്തുരുത്തി സെന്റ് ജോർജ് ഡെന്റൽ ക്ലിനിക്കില് ഡോക്ടറിന് പറയാനുള്ളത് നമ്മൾ കേട്ടുവല്ലോ. ഒരു ദീപ് തോമസ് ആണ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് വന്നതെന്നും ദീപ് തോമസിനാണ് ഒരു വ്യക്തിക്ക് വേണ്ടി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് നൽകിയെന്നും ഡോക്ടർ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അവിടെ ജോലിക്ക് വരാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടർ ഒത്താശ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇതിനെതിരെ എന്താണ് സർക്കാരും പോലീസും നിയമ നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇവരുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? നമ്മളുടെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. താങ്ക് യു, താങ്ക്സ് ലോട്ട്. സൈനിങ് ഓഫ്, പോളി വടക്കൻ.